ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐമൻസ് വേൾ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് കാണാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് കൂന്തലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ ബ്ലാക്ക് കളറെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയൊരു റൗണ്ട് പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊരു ഈ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. പിന്നെ ഇത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇതിന്ന് കുറച്ച് നമുക്ക് ഇപ്പോൾ ചേർക്കാം, ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ കുക്കർ അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊരു മൂന്നോ നാലോ വിസിലൊന്ന് വരുത്തിയെടുക്കാം. അത് റെഡിയായിട്ട് വരുമ്പോൾക്ക് കൂന്തൽ റോസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതൊരു രണ്ട് സവാള കട്ട് ചെയ്തെടുത്തതാണ്, ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഏകദേശം റെഡിയായിട്ട് വരുമ്പോൾ ബാക്കി വരുന്ന വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചെടുത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുവോളൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. കൂടെ തന്നെ ഇതൊരു വലിയ തക്കാളി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഈ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതൊരു കാൽ സ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്, ഇതുകൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ല് മാറി വരുവോളൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ ഇതേ ഈ സമയം കൊണ്ട് നമ്മുടെ കൂന്തൽ ഇവിടെ വിസിലൊക്കെ വന്ന് വെയിറ്റൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ വേവൊക്കെ എങ്ങനെ ആയിട്ടുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഇതേ കൈവച്ചിട്ട് ഇങ്ങനെ നമുക്കിതൊന്ന് പിച്ചി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു കൂന്തൽ റോസ്റ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഈ മസാലയിലേക്ക് നമ്മൾ കുക്കറിൽ കൂന്തലിൻ്റെ കൂടെയുള്ള ആ ഗ്രേവി ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൂന്തൽ റോസ്റ്റിൽ എത്രത്തോളം ഗ്രേവി വേണം, അതിൻ്റെ തിക്നെസ് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് ഇതിലെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കൂന്തൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കൂന്തലും ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി രണ്ടോ മൂന്നോ മിനിറ്റ്
ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ കൂന്തൽ റോസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഐമൻസ് വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.